ഹായ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് ടാങ്ക് ബണ്ണിലാണ്. അപ്പോൾ ഈ ടാങ്ക് ബൺ എന്ന് പറയുന്നത് ഹുസൈൻ സാഗർ ലേക്കാണ്. അപ്പോൾ ഈ ലേക്കിൻ്റെ നടുവിലാണ് ഒരു ബുദ്ധ സ്റ്റാച്യു ഉള്ളത്. അപ്പോൾ ഈ ഒരു ലേക്ക് എന്ന് പറയുന്നത് ആർട്ടിഫിഷ്യൽ ലേക്കാണ്. അപ്പോൾ ഈ ലേക്കിൻ്റെ ഒരു മെയിൻ അട്രാക്ഷനാണ് ഇവിടുത്തെ ബോട്ടിംഗ്. ബോട്ട് സർവീസ് ഇവിടെ പല തരത്തിലുള്ള ബോട്ട് സർവീസ് ഉണ്ട്. ഈ സ്പീഡ് ബോട്ട്, അതേപോലെ ഫാമിലി ബോട്ട്. ഫാമിലി ബോട്ട് എന്ന് പറയുമ്പോൾ ഒരു ഫാമിലിക്ക് ഇരിക്കാൻ പറ്റിയ ഒരു കുഞ്ഞു ബോട്ടായിരിക്കും. അതേപോലെ വലിയ ബോട്ടുകളുണ്ട്. അതുകൂടാതെ ഡി ജെ ബോട്ടുമുണ്ട്. ഡി ജെ ബോട്ട് എന്ന് പറയുമ്പോൾ ഡി ജെ പാട്ട്, ഡാൻസ് ഒക്കെ ആയിട്ടുള്ള ഒരു ബോട്ട്. ഈ സ്പീഡ് ബോട്ടും അതേപോലെ ഈ കുഞ്ഞു ബോട്ടുകളൊന്നും ഈ ഒരു ബുദ്ധ സ്റ്റാച്യുവിൻ്റെ അവിടെ സ്റ്റോപ്പ് ചെയ്യില്ല. അപ്പോൾ ബുദ്ധ സ്റ്റാച്യുവിൻ്റെ അവിടെ ഇറങ്ങണമെങ്കിൽ നമ്മൾ ആ വലിയ ബോട്ടിൽ തന്നെ കയറണം. അപ്പോൾ ആ വലിയ ബോട്ടിലാണെങ്കിൽ നമ്മൾ അവിടെ അവർ ഡ്രോപ്പ് ചെയ്യും. എന്നിട്ട് നമ്മൾ അവിടെ കുറച്ച് സമയം നമുക്കവിടെ ബുദ്ധ സ്റ്റാച്യുവിൻ്റെ അവിടെ ഇരിക്കാം. അത് കഴിഞ്ഞിട്ട് റിട്ടേൺ വരുന്ന ബോട്ടിൽ നമുക്ക് തിരിച്ചു വരാം. അപ്പോൾ ഇതാ നമുക്ക് കയറാനുള്ള ബോട്ട് എത്തിയിട്ടുണ്ട്. അപ്പോൾ ഇതിന് ഇതിനകത്തുള്ള ആൾക്കാരൊക്കെ ഇറങ്ങിയതിന് ശേഷം നമുക്ക് ഉള്ളിലോട്ട് കയറാം. അപ്പോൾ ഇത് ഡി ജെ ബോട്ടാണ് കേട്ടോ. അപ്പോൾ ഇതിനകത്ത് പാട്ടും ഡാൻസും ഒക്കെ ഉണ്ടാകും. അതേപോലെ ഇങ്ങനെ എൽ ഇ ഡി ലൈറ്റ്സ് ഒക്കെ വെച്ചിട്ട് നന്നായിട്ട് ഡെക്കറേറ്റ് ഒക്കെ ചെയ്തിട്ടുള്ളൊരു ബോട്ടാണിത്. ഈ ഡി ജെ ബോട്ടാണെങ്കിലും ബുദ്ധ സ്റ്റാച്യുവിൻ്റെ അവിടെ നിർത്തില്ല കേട്ടോ. അപ്പോൾ ഇത് ഒരു തവണ ലേക്കൊന്ന് കറങ്ങി വരും, അത്രയേ ഉള്ളൂ. അപ്പോൾ നമുക്ക് ആ കറങ്ങുന്ന സമയത്ത് നമുക്ക് സെൻറ്ററിൽ ബുദ്ധ സ്റ്റാച്യു കാണാൻ പറ്റും. അപ്പോൾ ഇതാ ഞങ്ങളിവിടെ മുകളിലെത്തി. അപ്പോൾ ഇവിടെ സീറ്റ് ചെയേഴ്സ് ആണ് കേട്ടോ, സെപ്പറേറ്റ് സെപ്പറേറ്റ് ചെയേഴ്സ് ആണ്. അപ്പോൾ നല്ല ഭംഗിയുണ്ട് ഇവിടെ നിന്നുള്ള വ്യൂ കാണാൻ. അപ്പോൾ എല്ലാവരും റെഡിയായിരുന്നു, അപ്പോൾ പോകാൻ റെഡിയായി. അപ്പോൾ ഇവിടെയാണ് ഡി ജെ പാർട്ടിയൊക്കെ വരുന്നത്. ഡി ജെ പാർട്ടി എന്ന് പറയുമ്പോൾ അത്ര വലിയ ഡി ജെ ഒന്നുമല്ല, എന്താണ് ഒരു ഫാസ്റ്റ് സോങ്ങും അതേപോലെ ഡാൻസും ഇതൊക്കെയാണ് ഡി ജെ. അപ്പോൾ ഇതാ നമ്മുടെ ബോട്ട് മെല്ലെ സ്റ്റാർട്ട് ചെയ്തു കേട്ടോ. ഈ ടാങ്ക് ബണ്ണിലാണ് ഗണേശോത്സവത്തിൻ്റെ സമയത്ത് ഗണേഷ് ഇമേഴ്ഷനൊക്കെ നടക്കുന്നത്. നമ്മൾ ഇതിനകത്താണ് ഗണപതിയുടെ വിഗ്രഹങ്ങൾ ഒഴുക്കുന്നത്. അപ്പോൾ ആ സമയത്ത് ഇവിടെ ഭയങ്കര തിരക്കായിരിക്കും. അപ്പോൾ ആ വലിയ ക്രെയിനൊക്കെ വെച്ചിട്ടാണ് ഇതിനകത്ത് ഗണപതിയുടെ വിഗ്രഹം ഒഴുക്കുന്നത്. അപ്പോൾ പിന്നെ നെക്സ്റ്റ് ഡേ അവരത് ക്ലീൻ ചെയ്തെടുക്കും. ഈ ടാങ്ക് ബണ്ണിൻ്റെ അടുത്ത് തന്നെയാണ് ലുംബിനി പാർക്ക്, എൻ ടി ആർ ഗാർഡൻ, അതേപോലെ ബിർള മന്ദിർ. ഇതൊക്കെ ടാങ്ക് ബണ്ണിൽ വന്നു കഴിഞ്ഞാൽ എന്തായാലും പോകേണ്ട ഒരു സ്ഥലം കൂടിയാണ് ബിർള മന്ദിർ. ബിർള മന്ദിർ പ്യുവർ വൈറ്റ് മാർബിളിൽ കൺസ്ട്രക്ട് ചെയ്ത ഒരു ടെമ്പിളാണ്. നല്ല ഭംഗിയുണ്ട് അത് കാണാൻ. അപ്പോൾ ഇതാ നമ്മളിവിടെ ബുദ്ധ സ്റ്റാച്യുവിൻ്റെ ഫ്രണ്ട് സൈഡിലെത്തി. അപ്പോൾ ഇതാണ് ബുദ്ധ സ്റ്റാച്യു കേട്ടോ. അപ്പോൾ ഈ ബുദ്ധ സ്റ്റാച്യുവിൽ നമുക്ക് ഓരോ സമയവും ഓരോ കളർ ഇങ്ങനെ മാറി മാറി വരുന്നത് കാണാം. അപ്പോൾ അവിടെ അവർ ലൈറ്റിംഗ് വെച്ചിട്ടുണ്ട്. അപ്പോൾ പല പല കളറിൽ നമുക്കത് ദൂരെ നിന്ന് നോക്കുമ്പോഴാണ് അത് കൂടുതൽ ഭംഗി. നമ്മൾ അടുത്ത് പോയി അവിടെ ഇറങ്ങിയിട്ട് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ ലൈറ്റിംഗ് ഒന്നും നമുക്ക് അത്ര മനസ്സിലാവില്ല. അപ്പോൾ ഇതേപോലെ ദൂരെ നിൽക്കുമ്പോഴാണ് ആ ഒരു കളർ ചേഞ്ചൊക്കെ മനസ്സിലാവുന്നത്. നമുക്കപ്പോൾ ആ വലിയ ബോട്ടിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് വേണമെങ്കിൽ അവിടെ ഇറങ്ങാം. അപ്പോൾ അവിടെ ഇറങ്ങിയിട്ട് നമുക്ക് കുറച്ച് സമയം അവിടെ ഇരിക്കുകയൊക്കെ ചെയ്യാം കേട്ടോ. അപ്പോൾ അവിടെ ഇരിക്കാനുള്ള സൗകര്യങ്ങളൊക്കെ ഉണ്ട്. ഒരു കുഞ്ഞ് ഒരു പാർക്ക് പോലെ ഉണ്ട്. അപ്പോൾ നമുക്ക് വേണമെങ്കിൽ അവിടെ ഇരിക്കുകയൊക്കെ ചെയ്യാം. അപ്പോൾ തിരിച്ച് അടുത്ത റിട്ടേൺ ബോട്ട് വരുമ്പോൾ നമുക്ക് തിരിച്ചിങ്ങോട്ട് പോന്നാൽ മതി. അപ്പോൾ ഇവിടെ ഡി ജെ പാട്ടും ഡാൻസും ഒക്കെ ആയിട്ട് തകർത്താടുന്നുണ്ട്. അപ്പോൾ ഞാൻ ഫസ്റ്റ് ടൈമാണ് ഈ ഡി ജെ ബോട്ടിൽ വരുന്നത് കേട്ടോ. അപ്പോൾ അതൊരു നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. അപ്പോൾ നമ്മൾ ബുദ്ധ സ്റ്റാച്യുവിൻ്റെ ഇതാ കഴിഞ്ഞ് നമ്മളിവിടെ റിട്ടേൺ തിരിച്ചെത്താനായിട്ടോ. ഈ ഹുസൈൻ സാഗർ ലേക്കിൻ്റെ മറ്റൊരു പ്രത്യേകതയാണ് ഇത് ഹാർട്ട് ഷേപ്പിലാണ് കൺസ്ട്രക്ട് ചെയ്തിരിക്കുന്നത്. ഞാനിവിടെ ടാങ്ക് ബണ്ണിൽ വരുന്നതിന് മുമ്പേ ബിർള മന്ദിറിൽ പോയിരുന്നു. പക്ഷേ അവിടെ ഫോട്ടോസും വീഡിയോസൊന്നും അലോ ചെയ്യാത്തത് കൊണ്ട് എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റിയില്ല. അത് ഭയങ്കര ഒരു മിസ്സിങ് ആയിപ്പോയി. അവരവിടെ എൻട്രൻസിൽ തന്നെ ഈ ക്യാമറയും ഫോണും ഒക്കെ കളക്ട് ചെയ്തിട്ട് അവിടെ ക്ലോക്ക് റൂമിൽ വെക്കാൻ പറയും. അതുകൊണ്ട് നമുക്ക് ഉള്ളിൽ പോയിട്ട് വീഡിയോസൊന്നും എടുക്കാൻ പറ്റില്ല. ഈ ഡി ജെ ബോട്ടിൻ്റെ പ്രൈസ് വരുന്നത് 100 rupees ആണ്. അതേപോലെ കുട്ടികൾക്കാണെങ്കിൽ 80 rupees.
അപ്പോൾ ഇതാ നമ്മൾ താഴേക്ക് ഇറങ്ങുകയാണ്. അപ്പോൾ ഇറങ്ങുന്ന സമയത്ത് ഞാനൊന്ന് ഈ താഴത്തെ ഫ്ലോറിൽ കൂടെ ഒന്ന് കയറി നോക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ നല്ല ഭംഗിയുണ്ട് കാണാൻ, ഒരു റെസ്റ്റോറൻറ്റ് പോലെയൊക്കെ ഉണ്ട്. എനിക്ക് തോന്നുന്നു ഇവിടെ ബർത്ത്ഡേ ഫംഗ്ഷനൊക്കെ നടത്തുന്ന ഒരു ഏരിയ എന്ന് തോന്നുന്നു. അപ്പോൾ നമ്മൾ ബോട്ടിംഗ് ഒക്കെ കഴിഞ്ഞ് പുറത്തേക്ക് ഇറങ്ങി. അപ്പോൾ ഇനി നമ്മൾ നേരെ മെയിൻ റോഡിലേക്കാണ് പോകുന്നത്. കാരണം ഇവിടെ ഇപ്പോൾ പാർക്കിംഗ് സൗകര്യം ഇല്ലാത്തത് കൊണ്ട് നമ്മൾ പുറത്താണ് പാർക്ക് ചെയ്തത്. അപ്പോൾ നമ്മൾ പുറത്തോട്ട് പോയിട്ട് ഇവിടെ കുറച്ച് സ്ട്രീറ്റ് ഷോപ്സ് ഉണ്ട്. അപ്പോൾ അവിടെ പോയിട്ട് നമുക്ക് കുറച്ച് സ്ട്രീറ്റ് ഫുഡൊക്കെ എക്സ്പ്ലോർ ചെയ്യാം. മെയിനായിട്ട് കബാബ്സ് കഴിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങോട്ട് വന്നത്. പക്ഷേ ഈ കോവിഡ് സിറ്റുവേഷൻ ആയതുകൊണ്ട് അവർ കബാബ്സൊക്കെ സ്റ്റോപ്പ് ചെയ്തു. ഇപ്പോൾ ലിമിറ്റഡ് ഷോപ്സ് മാത്രമേ ഉള്ളൂ ഇവിടെ. ഇപ്പോൾ ഇതിൻ്റെ ഒരു സൈഡിൽ ലേക്കാണ് കേട്ടോ. അപ്പോൾ നമുക്ക് ആ ലേക്കിൻ്റെ സൈഡിലിരുന്നിട്ട് ഫുഡൊക്കെ കഴിക്കാം. ഓപ്പൺ പ്ലേസാണ്. അപ്പോൾ നല്ല ഒരു അറ്റ്മോസ്ഫിയറാണ് ഇവിടെ. അപ്പോൾ കബാബ്സ് കിട്ടാത്ത സങ്കടത്തിൽ ഞങ്ങൾ ഫ്രാങ്കി ഓർഡർ ചെയ്തു. അപ്പോൾ ഞാൻ ഫ്രാങ്കി ഉണ്ടാക്കുന്ന വീഡിയോ എടുത്തുകൊണ്ടിരിക്കുന്ന സമയത്ത് അപ്പുറത്തെ സൈഡിൽ തന്തൂരി ടീ ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ അത് കാണാൻ നല്ലൊരു ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നി. അപ്പോൾ അവർ ഈ പോട്ട് ഫുൾ ടൈം കനലിലിട്ട് വെച്ചിട്ടുണ്ടാവും. അപ്പോൾ ആവശ്യമുള്ള സമയത്ത് ആരെങ്കിലും ഓർഡർ ചെയ്യുന്ന സമയത്ത് ആ ഉണ്ടാക്കി വെച്ച ചായ ഈ പോട്ടിലൊഴിക്കും. അപ്പോൾ ആ സമയത്ത് ഈ പോട്ട് നല്ല ചൂടായിട്ടാണല്ലോ ഉണ്ടാവുക. അപ്പോൾ അത് പതഞ്ഞു പൊങ്ങി വരും. അപ്പോൾ ഇതാ കണ്ട ഇതുപോലെ. അപ്പോൾ നല്ല ഭംഗിയുണ്ട് അത് കാണാൻ. അപ്പോൾ ഇതാണ് തന്തൂരി ടീ. അപ്പോൾ ഇവർ ഇത് ആക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ വീണ്ടും അവർ ഈ പോട്ട് ആ കനലിലേക്ക് തന്നെ തിരിച്ചിടും. അതേപോലെ ഇവർ ഈ ചായ സെർവ് ചെയ്യുന്നതും ഇതേപോലെ ഒരു ക്ലേ ഗ്ലാസ്സിലാണ്. അപ്പോൾ ഈ തന്തൂരി ടീ പോലെ തന്നെ ഇവിടുത്തെ ഫേമസ് ആയിട്ടുള്ള ഒരു ടീ ആണ് ഇറാനി ടീ. അത് നമ്മൾ ചാർമിനാർ സൈഡിലൊക്കെ പോയി കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു ഒതൻറ്റിക് ഇറാനി ടീ കിട്ടും. ഇവിടെ കുറേ ഷോപ്സൊന്നും ഇതുവരെ ഓപ്പൺ ആയിട്ടില്ല. കുറച്ച് ഷോപ്സ് മാത്രമേ ഓപ്പൺ ആയിട്ടുള്ളൂ. ഈ ഫ്രാങ്കി സൂപ്പർ ആയിരുന്നു കേട്ടോ. പൊതുവേ ഇവിടുത്തെ എല്ലാ ഫുഡിലും ഒരു സെയിം മസാലയുടെ ഒരു ടേസ്റ്റ് ആയിരിക്കും. ഇത് ഒരു കുറച്ച് ഡിഫറെൻ്റ് ആയിട്ട് ആ ഒരു മസാലയുടെ ടേസ്റ്റ് ഒന്നും ഇല്ലാത്തത് കൊണ്ടാണെന്ന് തോന്നുന്നു. നല്ല സൂപ്പർ ടേസ്റ്റ് ആയിരുന്നു ഈ ഫ്രാങ്കിക്ക്.
അപ്പം ഞങ്ങൾ തിരിച്ച് വീട്ടിലോട്ട് പോവാണ്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻ്റ് ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ മറ്റൊരു വീഡിയോയുമായി കാണുന്നത് വരെ ബൈ.